മാക്സിമം നമുക്ക് എല്ലാം തരും, നമുക്ക് ഹെൽത്ത് തരും, നമുക്ക് വെൽത്ത് തരും, നമുക്ക് സമൂഹത്തിൽ ഒരു അംഗീകാരം തരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാറുണ്ട്, ആർ സി എമ്മിൽ ഞാൻ വരുന്ന സമയത്ത് ഞാൻ ആരും ആയിരുന്നില്ല. വളരെ സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും നോക്കുവാണെങ്കിൽ ഒരു മിക്സീറോ ആയിരുന്നു. കഴിഞ്ഞ 13 വർഷത്തെ ആർ സി എം പ്രവർത്തനം കൊണ്ട് ഇന്ന് ഒരു മനുഷ്യനെ സ്വപ്നം കാണാൻ പറ്റാവുന്ന ഒരു വലിയ ഒരവസ്ഥയിലേക്ക് ആർ സി എമ്മിനെ എത്തിച്ചു. കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് കഴിഞ്ഞ 13 വർഷത്തെ പ്രവർത്തനം കൊണ്ട് കേരളത്തിൽ കോഴിക്കോട് ആരംഭിച്ച എന്റെ ബിസിനസ് ഇന്ന് കേരളത്തിലെ 650 ഔട്ട്ലെറ്റിൽ 400 ഔട്ട്ലെറ്റുകളും എന്റെ ടീമിലാണ്. കേരളത്തിൽ നിന്ന് 2008 ഞങ്ങൾ തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു വിത്തിട്ട് തുടങ്ങിയതാണ്. ഇന്ന് തമിഴ്നാട്ടിൽ 4 ഗോഡൗണുകളും ഏകദേശം 380 ആർ സി എം പിക്കപ്പ് സെന്ററുകളും എന്റെ ടീമിൽ മാത്രം തന്നാലും തുടങ്ങി. അവിടെ നിന്ന് പോയ ഒരു ടീം ഒറീസയിൽ ഒരു ടീം ഓപ്പറേറ്റ് ചെയ്തു. ഒറീസയിൽ നിന്ന് എന്റെ ടീമിൽ ഒരു ടെക്നിക്കൽ ചോറുണ്ട്, 18 ആർ സി ചോറുകൾ. അപ്പൊ നമുക്ക് നമ്മളുടെ നാട് നമ്മുടെ വീടിന്റെ അടുത്ത് ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ബിസിനസ് ഇന്ത്യ മൊത്തം വ്യാപിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു കരിയർ പ്ലാൻ കൂടി ആശയം നമുക്ക് തരുന്നുണ്ട്. ഇത് ഈ മീറ്റിംഗിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിനെക്കുറിച്ച് നമ്മുടെ ഈ ഒരു ന്യൂട്രി ചാനലിന്റെ സെഷൻ കഴിയുന്നതോട് കൂടിയിട്ട് നമുക്ക് ഒരു മണിക്കൂർ സമയം നിങ്ങൾ ചെലവഴിക്കാൻ പറ്റുകയാണെങ്കിൽ എന്താണ് ആർ സി എം പ്ലാൻ എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു ചീഫ് ഗസ്റ്റിനെ നമ്മൾ നിങ്ങളുടെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം ചാലക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹം ഇവിടെ എത്തും. അദ്ദേഹം ഒരു ഇന്ത്യൻ മിലിറ്ററി സർവീസിലായിരുന്നു, അവിടുന്ന് റിട്ടയർ ആയി ചെയ്തതിന് ശേഷം ആർ സി എമ്മിലേക്ക് വന്ന് ഇന്ന് ആർ സി എമ്മിന്റെ കേരളത്തിലെ ഏറ്റവും നല്ല അച്ചീവർമാരിൽ ഒരാളാണ് അദ്ദേഹം, ഗിരീഷ് ചാലക്കുടി. അദ്ദേഹം ഏകദേശം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ എത്തും. എന്റെ പേര് ഗിരീഷ്, ചാലക്കുടിയിലാണ് വീട്. നിങ്ങളെല്ലാവരും അറിഞ്ഞു, പ്രളയം ബാധിച്ച, ഏറ്റവും കൂടുതൽ പ്രളയം ബാധിച്ച ഒരു ഏരിയയാണ് എൻ്റെ. എൻ്റെ വീട് മാത്രം ഭാഗ്യത്തിന് മുങ്ങിയില്ല, കാരണം ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അതുകൊണ്ട് നമുക്ക് സാധിച്ചു. പട്ടാളത്തിലായിരുന്നു 17 വർഷം. 2007 മുതൽ ആർ സി എമ്മിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. ബിസിനസ്സൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എന്താണ്, ആദ്യമായിട്ട് നമ്മൾ മല്ലിയും മുളകും ഉപ്പും സോപ്പൊക്കെ വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഇതിലൂടെ നാളെ ടെക്നിക്കൽ അച്ചീവറാവും, ഏകദേശം 100,000 വരുമാനം മേടിക്കാൻ പറ്റും എന്ന് ആരെങ്കിലും അറിയോ? അറിയോ? ആദ്യമായിട്ട് എൻ്റെ പ്രോഗ്രാമിന് വന്ന് എത്ര പേരുണ്ട്? ആദ്യമായിട്ട് കുറച്ച് ആളുകളുണ്ട്. സാറെ, ഈ മല്ലിമുളക് വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ നാളെ ടെക്നിക്കൽ അച്ചീവറാവും പറ്റുന്നറിയോ? അറിയില്ല, എനിക്കും അറിയില്ലായിരുന്നു. നല്ല ഉൽപ്പന്നങ്ങളായതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ബിസിനസ് പരമായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല, കാരണം എന്താണ്, എനിക്കൊരു വരുമാനം കിട്ടുന്നുണ്ട്, അപ്പൊ ആ ഭാഗത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ 2012 ഞാൻ റിട്ടയർമെന്റ് ആവുകയും 2.5 വർഷത്തോളം വിദേശത്ത് ജോലി ചെയ്തു. അബുദാബിയിലുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ലീവിന് വരുമ്പോഴാണ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, ഡിസ്ക് പ്രോബ്ലം. ഞാൻ 97 കിലോ ഉണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുമായി വന്ന എന്നെ ഇന്ന് ഈ പ്രോഗ്രാമിൽ എത്തിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു വ്യക്തിയാണ് സുരേഷ് സാറ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്, ഞാൻ ഇന്ന് ഇവിടെ വരേണ്ട ഒരാളല്ല, ഞാൻ ഇന്നലെ വൈകിട്ടാണ് വരാനൊരു തീരുമാനമെടുത്തത്. ഏതായാലും ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ക്ലാസ് നമുക്ക് തന്ന സുരേഷ് സാറ് നല്ലൊരു കൈയടി കൊടുക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്സിലൂടെ ഞാൻ സ്ലിം ആൻഡ് ഫിറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു മാസം കൊണ്ട് തന്നെ 4.5 കിലോ എൻ്റെ വെയിറ്റ് കുറയാനിട വന്നു. വെയിറ്റ് കുറഞ്ഞപ്പോൾ, എൻ്റെ വയറ് കുറഞ്ഞപ്പോൾ എൻ്റെ നടുവേദന നോർമലായി. ആർഷ്യം ഉൽപ്പന്നങ്ങൾ നല്ലതാണെന്ന് മുന്നേ അറിയായിരുന്നു. അതുകൊണ്ട് ഇതൊരു നല്ല പ്രസ്ഥാനമാണെന്ന് എനിക്കും സുരേഷ് സാറിൻ്റെ ഒരു ക്ലാസ്സിലൂടെ മനസ്സിലായി. പക്ഷെ ഇതിൻ്റെ ബിസിനസ് സാധ്യത എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഇന്ന് ആദ്യമായിട്ട് വന്ന വ്യക്തികൾ പോഷകാഹാരത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ആർഷ്യം ഉൽപ്പന്നങ്ങൾ ഗുണം ചെയ്യും എന്നല്ലേ മനസ്സിലായുള്ളൂ? ഇതിന്റെ ബിസിനസ് സാധ്യത നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ന് വന്ന ആളുകൾക്ക്, ആദ്യമായിട്ട് വന്ന ആളുകൾ, ഇതിന്റെ ബിസിനസ് സാധ്യത നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ലല്ലോ, എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ ഒരു ന്യൂട്രിഷൻ ക്ലാസ്സാണ് കേട്ടത്. അതിനുശേഷം എൻ്റെ ഗുരു സി ആർ എൻ മൂർത്തി സാറ്, കേരളത്തിന്റെ ഒരു, സൗത്ത് ഇന്ത്യയുടെ ഒരു ഉപിസ്റ്റാറാണ് മൂർത്തി സാറ്, അദ്ദേഹത്തിൻ്റെയും ഡോക്ടർ രാജൻ സാറിൻ്റെയും ഒരു ബിസിനസ് ക്ലാസ് കേട്ടതിലൂടെ ഇതിൻ്റെ ഒരു ബിസിനസ് സാധ്യത എനിക്ക് മനസ്സിലാവുകയും ഞാൻ ഇതിനൊരു ബിസിനസ്സായിട്ട് ഏറ്റെടുക്കുകയും ഇന്ന് 2 വർഷം കൊണ്ട് തന്നെ ആർ സി എമ്മില് ഒരു സ്റ്റാർ പേൾ എന്ന് പറഞ്ഞാൽ മിനിമം 70,000 രൂപ
വരുമാനം മേടിക്കുന്ന ഒരു ലെവലിലേക്ക് എനിക്ക് മാറാനായിട്ട് സാധിച്ചു. അപ്പൊ അതിന് ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇന്നിവിടെ ക്ലാസ് എടുക്കാനായിട്ട് വന്ന ഒരാളല്ല, എങ്കിലും സുജി സാറ് പറഞ്ഞു, ഗിരി സാറ് 3 ദിവസം കൊണ്ടെടുക്കുന്ന ഒരു ക്ലാസ് ഇവിടെ 1 മണിക്കൂർ കൊണ്ട് എടുക്കാൻ പറ്റോ? 3 ദിവസം കൊണ്ട് എടുക്കുന്ന ഒരു ക്ലാസ് 1 മണിക്കൂർ കൊണ്ട് സാധ്യമല്ലാന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും സാർ എന്തെങ്കിലും പറയണം. ഏതായാലും ആർസിമിന്റെ ഇറ്റിലം എന്നറിയപ്പെടുന്ന കോഴിക്കോട് തന്നെ ഒരു ചെറിയൊരു ക്ലാസ് തരാൻ ഞാൻ പോവുകയാണ് നിങ്ങൾക്ക്. പല ആളുകളും എന്നോട് ചോദിക്കും, സാർ എങ്ങനെയാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ആർസിമിലെ സ്റ്റാഫുകളായത്? പല ആളുകളും ആർസിമിൽ വന്നിട്ട് വർഷങ്ങൾ ആയിട്ടും അച്ചുവർമാരല്ലാത്ത ആളുകളുണ്ട്, ശരിയാണോ? അപ്പൊ അങ്ങനെയുള്ളൊരു അവസരത്തിൽ എങ്ങനെ ഇതിന് സാധിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇതിന്റെ ആദ്യത്തെ ഒരു ക്ലാസ്സിൽ ഇതിന്റെ ബിസിനസ് എന്താന്ന് എനിക്ക് മനസ്സിലായി. ആർസിം ഉൽപ്പന്നങ്ങള് ആരോഗ്യം തരും എന്ന് നമ്മൾക്കറിയാം, ആണോ? അല്ലെ? ഉപയോഗിച്ച ആളുകൾക്കറിയാം. എത്ര പേര് ആർസിമിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് ആരോഗ്യം കിട്ടിയ ആളുകളുണ്ടെന്ന് കഴിക്കും? ആർസിം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ആരോഗ്യ ഗുണങ്ങൾ കിട്ടിയ ആളുകൾ കഴിക്കും? അപ്പോ ഇരിക്കുന്ന ആളുകൾ നോക്കാം, ആർസിം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ 100% ആരോഗ്യം കിട്ടും. ഇപ്പൊ നമ്മൾ പല ജോലികളും ചെയ്യുന്നുണ്ട്, ആരോഗ്യം കിട്ടിയിട്ടല്ല ജോലി ചെയ്യുന്നത്, ശരിയല്ലേ? എല്ലാവരും സാമ്പത്തികം ഉണ്ടാക്കാനായിട്ട് ഓടി ഓടി നടന്ന് പണി ചെയ്യാണ്. അവസാനം നമ്മൾ നോക്കുമ്പോൾ ആരോഗ്യമില്ലാത്തൊരവസ്ഥയാണ്, ആണോ? പിന്നെന്ത് ചെയ്യുന്നു? ഈ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് പൈസ ചെലവാക്കുന്നു. അപ്പൊ ആർസിം എന്ന പ്രസ്ഥാനത്തില് മെയിൻ ആയിട്ട് നമുക്കിവിടെ ആരോഗ്യം കിട്ടും, സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം നമുക്ക് കൂടി ഉണ്ടാക്കാൻ പറ്റും. 5 കാര്യങ്ങളാണ് നമ്മൾ ആർസിമിൽ മനസ്സിലാക്കേണ്ടത്. എന്താണ് ആർസിഎം? ആദ്യത്തെയാണ് എന്താണ് ആർസിഎം. നമ്മൾക്കറിയാം ഇവിടെ ഇടനിലക്കാരും പരസ്യക്കാരും, ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് പറയാൻ പോകുന്നത്. ഇവിടെ രാജസ്ഥാനിലുള്ള ഒരു കമ്പനി, ഫാഷൻ ഷൂട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങള് കമ്പനിയുടെ തന്നെ ഷോപ്പിലൂടെ ഉപഭോക്താവിന് നേരിട്ട് ന്യായവിലക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ആർസിഎം. ഇവിടെ നമ്മൾക്ക് ഇടനിലക്കാരോ പരസ്യക്കാരോ ഇല്ല. ഞാൻ ഷോർട്ടായിട്ട് പറയുന്നത്, ഇതൊക്കെ വലിയ സബ്ജക്റ്റാണ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ മാർക്കറ്റിനെക്കാളും വില കുറവ് കിട്ടും, ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ്, 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ്, ശരിയല്ല? രണ്ടാമതായിട്ട് കമ്പനി എന്താണ്? കമ്പനിയാണ് ഫാഷൻ ഷൂട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. കമ്പനി കണ്ട എത്ര പേരുണ്ട്? 3 പേരുള്ളൂ. ഞാൻ 3 പ്രാവശ്യം കമ്പനി വിസിറ്റ് ചെയ്തു. ഈ ഒക്ടോബർ മാസത്തിൽ 50 പേരാണ് എൻ്റെ കൂടെ വരുന്നത്, 50 പേര്. കഴിഞ്ഞ വർഷം 33 പേര് പോയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ 100% വിജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? നമ്മൾക്ക് വിശ്വാസം വേണം. വിശ്വാസം ഉണ്ടാവണമെങ്കിൽ 1 പ്രാവശ്യം തന്നെ നമ്മൾ കമ്പനി പോയി വിസിറ്റ് ചെയ്യാം. ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്, കമ്പനി നിങ്ങൾ വിസിറ്റ് ചെയ്താൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും അച്ചുവർമാരായിട്ട് മാറും. കാരണം പല ആളുകളും പറയുമ്പോൾ എനിക്കെല്ലാം മനസ്സിലായി, കമ്പനി കാണേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും നിങ്ങൾ കമ്പനി പോയി കഴിഞ്ഞാൽ നമ്മളുടെ ആ വർക്കിങ്ങിൻ്റെ സ്റ്റൈല് മാറും, നമ്മുടെ സ്പീഡ് കൂടും, വിശ്വാസം കൂടി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പനിയാണ് എന്താണ് ആർസിഎം? റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, ശരിയായ വിപണന രീതി. നമ്മുടെ കമ്പനിയാണ് ഫാഷൻ ഷൂട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഇത് 1977 മുതൽ തുണി വ്യവസായം ഉണ്ടായിരുന്നൊരു കമ്പനിയാണ്. 40 വർഷത്തിലേറെ പ്രവൃത്തി പരിചയമുണ്ട്. രാജസ്ഥാനിലാണ് നമ്മുടെ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. ഭീൽവാര എന്ന ഡിസ്ട്രിക്റ്റിലാണ്. കമ്പനിയുടെ MD പേരാണ് ശ്രീ TC ചാബ്ര എന്ന് പറഞ്ഞ വ്യക്തിയാണ് കമ്പനിയുടെ MD. ഇത് 2000 ഓഗസ്റ്റില് കമ്പനി തുടങ്ങുന്നു. ഇന്ന് 2018 എത്തി നിൽക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റിൽ നിന്നും 350 പ്രൊഡക്റ്റുകൾ ഒരാളിൽ നിന്നും 2.5 കോടിയിലധികം ഇതിൻ്റെ രജിസ്റ്റേർഡ് ഉപഭോക്താക്കൾ, അതായത് 10 കോടി ജനങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. മൂന്നാമതായിട്ട് ഒരു ഷോപ്പിൽ നിന്നും 15,000-ൽ അധികം RCP ഷോപ്പുകളുണ്ട്. കോഴിക്കോട് തന്നെ 2-3 ഷോപ്പുകളുണ്ട് അല്ലേ, നല്ല മനോഹരമായുള്ള ഷോപ്പുകൾ. കേരളത്തിൽ 600-ൽ അധികം ഷോപ്പുകളുണ്ട്.
ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്നും ഒരു സ്റ്റേറ്റിൽ നിന്നും 29 സ്റ്റേറ്റുകളിലേക്ക് ഇത് വ്യാപിച്ചു. ഒരു ഫാക്ടറിയിൽ നിന്നും 100-ലധികം ഫാക്ടറികൾ, ഒരു ഡിപ്പോയിൽ നിന്നും 90-ലധികം ഡിപ്പോകൾ. നിങ്ങളൊക്കെ ഭാഗ്യം ഉള്ള ആളുകളാണ്, കോഴിക്കോട് തന്നെ ഒരു ഡിപ്പോ ഉണ്ട്. ഏകദേശം 60,000 കോടി രൂപയുടെ ആസ്തി നമ്മുടെ കമ്പനിക്കുണ്ട്. നമ്മളിവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ആലോചിച്ച് നോക്കാം, ഈ കമ്പനി വളരുകയാണോ തളരുകയാണോ? നമ്മളുണ്ടായിട്ടാണോ ഈ കമ്പനി വളരുന്നത്? ഞാൻ ഉണ്ടായിരുന്നു, കമ്പനി വളരുകയായിരുന്നു, ശരിയല്ലേ? ഈ വളർച്ചയുടെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റി, നമുക്ക് വളരാൻ പറ്റും, തീർച്ചയായിട്ടും വളരാൻ പറ്റും. അപ്പോ ഈ ഒരു വളരുന്ന ഒരു കമ്പനിയുടെ കൂടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാം? ഇതില് 4 രീതിയിൽ വരുമാനം കിട്ടും. എത്ര പേർക്കറിയാം 4 രീതിയിൽ വരുമാനം ആർസിമിന് കിട്ടും? ആദ്യമായിട്ട് സ്വയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ. നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒരു 2000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് പകരം ആർസിമിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ 1500 രൂപ ആവും, ശരിയല്ലേ? രണ്ടാമതായിട്ട് നമ്മൾക്ക് സെയിൽ ചെയ്തുകൊണ്ട് നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കാം. സെയിൽ ചെയ്യുന്ന എത്ര പേരുണ്ട്? ഞാനും ഏകദേശം ഒരു 30,000-40,000 രൂപയുടെ പ്രൊഡക്റ്റ് ഒരു മാസം സെയിൽ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു. ഗവൺമെന്റ് ജോബ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ജോലി ചെയ്യുന്ന ആളുകൾ. ഞാൻ പട്ടാളത്തിലായിരുന്നു, എനിക്കൊരു കാർ മേടിക്കാൻ പറ്റില്ല. ഞാൻ ഫോറിനിലായിരുന്നു, എനിക്കൊരു കാർ മേടിക്കാൻ പറ്റില്ല. പക്ഷെ ഈ 2 വർഷത്തെ കൊണ്ട് ഞാൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫോർഡ് ഫിഗോ കാർ ഈ ആർസിമിലൂടെ വാങ്ങാൻ എനിക്ക് സാധിച്ചു. ഇന്ന് ഫാമിലി ആയിട്ട് വന്നിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും, അത് ഗ്യാരണ്ടിയാണ്. കാരണം എന്താണ്? നമ്മുടെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് മനസ്സിലായ ആർസിമിന്റെ സോപ്പ് വാങ്ങി ഉപയോഗിച്ചാൽ നാളെ എന്റെ വീട്ടുമുറ്റത്ത് ഒരു കാർ വന്ന് നിൽക്കുമെന്ന് അവർക്ക് വിശ്വാസം വരികയാണെങ്കിൽ, നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിലും അവർ ഉപയോഗിക്കും, ശരിയാണോ? ആർസിമിന്റെ നിത്യോപയോഗ ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു വീടുണ്ടാക്കാൻ പറ്റുമെന്ന് വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്ക് മനസ്സിലായാൽ നിങ്ങൾ ബിസിനസ് ചെയ്തില്ലെങ്കിലും അവർ നിങ്ങളെ കുത്തിപ്പൊക്കി വിടും. ഞാനും എൻ്റെ ഭാര്യയും കൂടി ഒരേ മനസ്സോട് കൂടിയിട്ട് ആർസിം ചെയ്യുന്നു. എൻ്റെ വൈഫ് പോസ്റ്റ് മാഷാണ്, 2 കുട്ടികളാണുള്ളത്. ഫുൾ സപ്പോർട്ട് എനിക്ക് ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ സപ്പോർട്ടീവായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100% വിജയിക്കാൻ പറ്റും. അതുതന്നെയാണ് ഞാൻ 2 വർഷത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്ത് അച്ചീവറാനുള്ള കാരണം. അപ്പോൾ സെയിൽ ചെയ്തുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. മൂന്നാമതായിട്ട് ഷോപ്പുകൾ ഇട്ടുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. നാലാമത്തെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു വരുമാനമാണ് ഇതിൻ്റെ ടീം ബിൽഡിംഗ്. ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മനസ്സിലാവാത്തതുമായ ഒരു കാര്യമാണ് ടീം ബിൽഡിംഗ്, ആണോ അല്ലേ? ഞാൻ ഇന്ന് നിങ്ങളെ ഇതിൻ്റെ ഒരു ലക്ഷ്യം, എന്ത് കൊണ്ട് ഞാൻ ബിസിനസ്സായിട്ട് ഇതിനെ ചെയ്തു, അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ അതിന്ന് മനസ്സിലാക്കിയാൽ, ഒരുപക്ഷെ നമ്മൾ കാലത്തൊടി ഈ നേരം വരെ ക്ലാസ്സുകൾ കേട്ട് ഫുൾ നമ്മൾ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല അല്ലേ? ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ രാത്രി പോലും ഭക്ഷണം കഴിക്കില്ല. എന്താണ്? രാത്രി നിങ്ങൾക്ക് ഉറക്കം വരില്ല. ആ കാര്യം ഞാൻ പറയാൻ പോകുന്നത്, എനിക്ക് ഉറക്കം വന്നില്ല, ഉറക്കം വരാതിരിക്കണം. ഓക്കെ, നമ്മൾക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഇപ്പൊ 2 കാര്യം ഞാൻ പറഞ്ഞു, എന്താണ് ആർസിയും, കമ്പനി പ്രൊഫൈല്. മൂന്നാമതായിട്ട് എന്തിനു ഞാൻ ആർസിയും ചെയ്യണം? നിങ്ങൾ ഓരോരുത്തരോട് ചോദിക്കുക, ഞാൻ എന്തിനു ആർസിയും ചെയ്യണം? ഇന്ന് ചെയ്യുന്ന ജോലിക്ക് ചെയ്താൽ പോരെ? ഞാൻ ഫോറിനിലുള്ള എൻ്റെ എല്ലാ സാധനങ്ങളും അവിടെ വിട്ടിട്ടാണ് ഞാൻ ഇന്ന് ആർസിയും ചെയ്യുന്നത്. അതിൽ ഒന്നാമതായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ. നമ്മൾക്കറിയാം ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ കൂടി വരികയാണ്, ശരിയാണോ? അവിടെയാണ് നമ്മൾക്ക് ആർസിയം ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രസക്തി. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള മെയിൻ കാരണം നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളിലുള്ള മായം, ഭക്ഷണ പദാർത്ഥത്തിലൂടെയുള്ള മായം അല്ലേ? അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 100% ആർസിയമിന്റെ ഉൽപ്പന്നങ്ങൾ ഗുണകരമാണ്. ഞാൻ പറയുന്ന ഒരു 6 മാസം നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഉപയോഗിക്കുന്നതിന് പകരം ആർസിയമിന്റെ ഉൽപ്പന്നങ്ങൾ 100% ഉപയോഗിച്ചാൽ നിങ്ങളുടെ വീടുകളിൽ നിന്നും രോഗങ്ങൾ ഇറങ്ങി ഓടും, ശരിയാണോ? 100% ആരോഗ്യദായകമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. രണ്ടാമതായിട്ട് നമ്മൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ മെയിൻ കാരണം ലാക്ക് ഓഫ് ന്യൂട്രീഷൻ, പോഷകാഹാരത്തിന്റെ കുറവ്. അതിനെ കുറിച്ചാണ് നിങ്ങൾ കാലത്ത് തുടങ്ങി ഈ നേരം വരെ കേട്ടത്. അതിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ശരിയല്ലേ? അപ്പൊ പോഷകാഹാരത്തിന്റെ കുറവ് നമുക്ക് പരിഹരിക്കാനായിട്ട് 100% ആർസിയമിന്റെ ഉൽപ്പന്നങ്ങൾ നമുക്ക്
പോഷകാഹാരങ്ങള് ഗുണം ചെയ്യും. നമ്മൾക്ക് മാത്രമല്ല, നിങ്ങൾ ആരുടെയൊക്കെയാണോ ആരോഗ്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്, ആരൊക്കെയാണോ ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്, അവർക്കൊക്കെ ഈ ഉൽപ്പന്നങ്ങൾ കൊടുക്കാം. മൂന്നാമതായിട്ട് നമ്മൾക്കറിയാം പച്ചക്കറിയിലൂടെ വരുന്ന വിഷങ്ങൾ, അതിനെ പരിഹരിക്കാനായിട്ട് നമ്മൾ സ്വയം കൃഷി ചെയ്യേണ്ടി വരും. എത്ര പേരുണ്ട് സ്വയം കൃഷി ചെയ്യുന്ന ആളുകൾ? ഇല്ലാത്ത ആളുകൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ഹരിത സഞ്ജീവിനി ഗാർഡൻ ഗോൾഡ് പോലെയുള്ള ജൈവ വളങ്ങൾ നമുക്കുണ്ട്. ഓക്കെ, അപ്പോ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വരികയാണ്, അതിനെ പരിഹരിക്കാനായിട്ട് ആർഷിക ഉൽപ്പന്നങ്ങൾ ഗുണം ചെയ്യും. രണ്ടാമതായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റി, തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരികയാണ് അല്ലെ, ജനസംഖ്യ കൂടുകയാണ്. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്രയും തൊഴിലില്ലെന്ന്. അപ്പോ അതിന് ആർസിയം ഒരു വലിയൊരു തൊഴിൽ ദാതാവായിട്ട് ആർസിയം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കറിയാം ഒരു 10 ആള് വർക്ക് ചെയ്തോടത്ത് ഇന്നൊരു ജെ സി ബി മതി മണ്ണെടുക്കാനായിട്ട്. ഒരു ബാങ്കിൽ 4 പേര് ജോലി ചെയ്തിരുന്നിടത്ത് ഒരു എ ടി എം കാർഡ് വന്നപ്പോൾ 4 പേര് ജോലി പോയി. കഴിഞ്ഞ വർഷം ലക്ഷക്കണക്കിന് ആളുകൾ പി എസ് സി ടെസ്റ്റ് ചെയ്തിട്ട് അതിന് നിസ്സാരം ആളുകൾക്ക് ജോലി കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകൾ എന്തൊക്കെയാണ്? ജോബ് ഹണ്ടേഴ്സ് ആണ്. ഇപ്പൊ ചില ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയും ഞാൻ ജോബ് ഹണ്ടറാണ്. എന്താ സംഭവം? ജോലിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, ജോലി കിട്ടുന്നില്ല. അപ്പോ തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരുന്നു. ഇനി നിങ്ങൾ നോക്കാം, ഒരു 40,000 രൂപ ഒരു മാസം ബേസിക് സാലറി കിട്ടണമെങ്കിൽ അത് സിവിൽ സർവീസിന് മാത്രമേ പറ്റുള്ളൂ അല്ലെ. IAS IPS എഴുതിയ ആളുകൾക്കാണ് 40,000 ബേസിക് സാലറി കിട്ടുള്ളൂ. ഇനി പഠിച്ച് പി എസ് സിക്ക് ലാസ്റ്റ് ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര വരുമാനം കിട്ടുന്നത്? 18,400 രൂപ ഒരു മാസം വരുമാനം കിട്ടുന്നത്, ശരിയല്ലേ, ശമ്പളം കിട്ടുന്നത്. ഞാൻ പറയുന്നു ഡെയിലി നിങ്ങളൊരു 2,000 രൂപയുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ, വിചാരിക്കുക ഡെയിലി ഒരു 2,000 രൂപയുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസം കൊണ്ട് 60,000 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഒരു 20% സെയിൽസ് മാർജിൻ, അതായത് 12,000 രൂപ നിങ്ങളുടെ പോക്കറ്റിലിരിക്കും. എന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ചാലക്കുടി ഭാഷ കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഏകദേശം 40,000 ബിസിനസ് വോളിയം വരും. ഇതിന്റെ 19% ഒരു 7,600 രൂപ നമ്മുടെ പോക്കറ്റിലും വരും, ബാങ്കിൽ വരും. അതായത് 19,600 രൂപ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഡെയിലി ഒരു 2,000 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മുടെ പരിചയമുള്ള ആളുകൾക്ക് കൊടുക്കാം. അപ്പോ ഇന്ന് ഇപ്പൊ ഈ കുട്ടി, മോൻ എത്ര വയസ്സ്? പത്ത്. മോന് വലുതാകുമ്പോ ആരാണ് ഇഷ്ടം? പട്ടാളം അല്ലെ. ഇന്ന് ചെറിയ കുട്ടികളോട് ചോദിക്കുകയാണ് മോനെ നിനക്ക് ആരാവണം, അവൻ പറയും എനിക്ക് പട്ടാളം ആവണം, എനിക്ക് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, വക്കീലാവണം, പൈലറ്റ് ആവണം, ശരിയാണോ? അവനോട് ചോദിക്കാണ് മോനെ നിനക്ക് വണ്ടി ഏത് വേണം, നമ്മൾ കേൾക്കാത്ത വണ്ടിയുടെ പേര് പറയും, മെസ്സഡീസ് ബെൻസ് വേണം, ഫെരാരി വേണം, അത് വേണം, ഇത് വേണം അല്ലെ. ഇങ്ങനെയുള്ള കുട്ടികൾ വലുതായി 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 അവനൊരു പ്ലസ് ടു കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, അവൻ എം ടെക് കഴിഞ്ഞു, ബി ടെക് കഴിഞ്ഞു, MED കഴിഞ്ഞു, ജോലി ഇല്ലാതെ. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എവിടെയും ജോലി? ഞങ്ങൾ പറയും TVS ജോലി. എന്താ TVS? തെക്ക് വടക്ക് സർവീസ്, ശരിയല്ലേ. ഒരു ജോലിയില്ല. അവസാനം അവനോട് പറയാണ് മോനെ നിനക്ക് ഏതാ ജോലി വേണ്ടേ, ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആവണോ എന്ന് പറഞ്ഞ ആള് പറയും ഞാൻ PSC ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ശരിയല്ലേ. നിനക്ക് വണ്ടി ഏതാ വേണ്ടേ എന്ന് ചോദിച്ചു നോക്കൂ. അവൻ പറയും മെസ്സഡീസ് ബെൻസിന്റെ കമ്പനിയിൽ വണ്ടി കഴിയുന്ന ഒരു ജോലി കിട്ടിയാൽ മതി, ശരിയാണോ? അപ്പൊ തൊഴിലവസരം